നമസ്കാരം. സെക്രട്ടേറിയറ്റിലെ പ്രോട്ടോകോൾ വിഭാഗത്തിൽ തീപിടുത്തമുണ്ടായതും ഫാനിൽ നിന്ന് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി എന്നൊക്കെ പറയുന്നു എന്നൊക്കെ വലിയ ചർച്ചയായിരുന്നു, വലിയ വിവാദമായിരുന്നു, വലിയ വിഷയങ്ങളായിരുന്നു. അത് വാർത്തയായി നൽകിയ മാധ്യമങ്ങൾക്കെതിരെ നടപടിയെടുക്കും എന്ന് വരെ പറഞ്ഞു. ഇപ്പോൾ ഭരണസിരാ കേന്ദ്രത്തിൽ ഒരു തീപിടുത്തമുണ്ടായി, അവിടുത്തെ പ്രധാനപ്പെട്ട ഫയലുകൾ കത്തി നശിച്ചു എന്ന് പറയപ്പെടുമ്പോൾ മാധ്യമങ്ങൾ വാർത്ത നൽകാതെ മിണ്ടാതെ ഒരു മൂലയ്ക്ക് കുത്തിയിരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പ്രയാസമാണ്. ഈ ഫയലുകൾ കത്തിയതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളും വിവരങ്ങളും അതിൻ്റെ പ്രത്യേകമായ ചില റിപ്പോർട്ടുകളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഫോറൻസിക് റിപ്പോർട്ട് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഫയലുകൾ എങ്ങനെ കത്തി, എന്തിന് കത്തി, അല്ല ഫയലുകൾ തന്നെ നിന്ന് കത്തുമോ എന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. തനിയെ കത്തിയതായിരിക്കും ചിലപ്പോൾ, നമുക്ക് നോക്കാം. ഈ ഫയലുകൾ കത്തിയതിനൊപ്പം ചില രാസവസ്തുക്കളുടെ സാന്നിധ്യം കൂടി അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അത് ചില്ലറ രാസവസ്തുക്കളല്ല. സെക്രട്ടേറിയറ്റിലെ തീപിടുത്തത്തിൽ അട്ടിമറി സാധ്യതയും ദുരൂഹതയും ബലപ്പെടുത്തി വീണ്ടും ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. അതുപോലെ സർക്കാർ അധികൃതർ ആദ്യം വാദിച്ചതുപോലെ ഷോർട്ട് സർക്യൂട്ടിന് തെളിവ് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നാണ് ഫോറൻസിക് റിപ്പോർട്ട് പറയുന്നത്. ഫാൻ ഉരുകിയെങ്കിലും ഫാൻ ഒരാഴ്ചയായി കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഫാൻ, അതിന്റെ മോട്ടറും അതിന്റെ വൈദ്യുതിയും ഒക്കെ ഉരുകിയെങ്കിലും അതൊന്നുമല്ല ഇതിലേക്ക് എത്തിച്ചത് എന്ന നിഗമനത്തിലേക്കാണ് ഇപ്പോൾ ഫോറൻസിക് റിപ്പോർട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. തീപിടുത്തം നടന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് മാറി രണ്ട് മദ്യക്കുപ്പികൾ കണ്ടെത്തിയതായും സ്ഥിരീകരണമുണ്ട്. സെക്രട്ടേറിയറ്റിലെ പ്രോട്ടോകോൾ വിഭാഗം എന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ തന്ത്രപ്രധാനമായ ഒരു മേഖലയിൽ നിന്നാണ് മദ്യക്കുപ്പികൾ, ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ കണ്ടെടുത്തിരിക്കുന്നത് എന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകും ആ പ്രദേശത്ത് എന്തുമാത്രം തന്ത്രപ്രാധാന്യം അവിടെ നൽകുന്നുണ്ട് എന്നുള്ളത്. അതുപോലെ തീപിടുത്തമുണ്ടായ പ്രോട്ടോകോൾ വിഭാഗത്തിൽ നിന്ന് തന്നെയാണ് മദ്യക്കുപ്പികൾ കിട്ടിയത്. രണ്ടിലും മദ്യത്തിന്റെ അംശം ഉണ്ടായിരുന്നതായും ഫോറൻസിക് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. അപ്പം മദ്യം കഴിച്ച ശേഷം അവിടെ ഉപേക്ഷിച്ചതാണ്, രണ്ടിലും മദ്യത്തിന്റെ അംശമുണ്ടായിരുന്നു. കാലങ്ങളോളം പഴക്കമൊന്നുമില്ല, അധികം നാളായില്ല ആ മദ്യക്കുപ്പികൾ അവിടെ എത്തിയിട്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഷോർട്ട് സർക്യൂട്ട് സാധ്യത കണ്ടെത്താനായില്ല എന്നാണ് ഫോറൻസിക് റിപ്പോർട്ട് വ്യക്തമാക്കുന്നതോടെ ഫയലുകൾ കത്തിച്ചതാണ് എന്ന ആരോപണം, മനഃപൂർവ്വം കത്തിച്ചതാണ് എന്ന ആരോപണം ശക്തമാവുകയാണ്. അതുപോലെ തന്നെ കത്തിയ ഫാനിന്റെ ഭാഗങ്ങൾ, ഉരുകിയ ഭാഗം, മോട്ടോർ എന്നിവ പരിശോധിച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമാകാത്തതിനാൽ വിദഗ്ധ ഫോറൻസിക് പരിശോധന വീണ്ടും നടത്താൻ ആലോചിക്കുന്നുണ്ട്. കൊച്ചിയിലോ ബംഗളൂരുവിലോ പരിശോധനയ്ക്ക് സാമ്പിൾ അയക്കാനാണ് ആലോചിക്കുന്നത്. നേരത്തെ ഫയലുകൾ കത്തിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് മാധ്യമങ്ങൾ നൽകിയ വാർത്തയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിച്ച പിണറായി സർക്കാരിന്റെ മുഖത്തേറ്റ ഒരു ശക്തമായ പ്രഹരം തന്നെയാണ് ഇതെന്നാണ് മാധ്യമങ്ങൾ പൊതുവെ വിലയിരുത്തുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നു, ഇവിടെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത് ഒരു തീപിടുത്തമുണ്ടാകുമ്പോൾ അത് കണ്ണടച്ച് അത് അവിടെ ഒന്നും ഉണ്ടായില്ല, അല്ലെങ്കിൽ അവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല എന്ന മട്ടിൽ ഇരിക്കാൻ മാധ്യമങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല. മാധ്യമങ്ങൾ അതിന്റെ വാർത്ത ആ അറിവ് വെച്ചുകൊണ്ട് തീർച്ചയായും റിപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ഫോറൻസിക് റിപ്പോർട്ടിന്റെ രണ്ടാം ഭാഗമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിലാണ് ഈ മദ്യക്കുപ്പികൾ ഉണ്ടായിരുന്നു എന്നും മദ്യക്കുപ്പികളിൽ അതിനുള്ളിൽ മദ്യമുണ്ടായിരുന്നു എന്നുമുള്ള കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാകുന്നത്. ഈ മദ്യക്കുപ്പികൾക്കോ അല്ലെങ്കിൽ മദ്യക്കുപ്പികൾക്കകത്തുള്ള മദ്യത്തിനോ ഈ തീപിടുത്തവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? മദ്യമൊഴിച്ചാണോ ഈ ഫയലുകൾ കത്തിച്ചത്? ഇതിന്റെ ചാരവും മറ്റ് സാധനങ്ങളും പരിശോധിച്ചതിൽ നിന്നൊക്കെ തന്നെയായിരിക്കുമല്ലോ ഈ ഫോറൻസിക് റിപ്പോർട്ട് കൃത്യമായി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ശാസ്ത്രീയമായ കൂടുതൽ പരിശോധനകൾ ഈ വിഷയത്തിൽ ആവശ്യമാണ്. തന്ത്രപ്രധാനമായ എത്ര ഫയലുകൾ കത്തി നശിച്ചിട്ടുണ്ട്, ഒന്നും അങ്ങനെ നഷ്ടപ്പെട്ടിട്ടില്ല, എല്ലാം ഈ ഫയലിംഗ് സംവിധാനമാണ് എന്ന് പറയുമ്പോഴും എത്ര ഫയലുകൾ ഈ പ്രോട്ടോകോൾ വിഭാഗത്തിലെ പ്രോട്ടോകോൾ ലംഘനവുമായി, മന്ത്രി കെ ടി ജലീലിന്റെ പ്രോട്ടോകോൾ ലംഘനവുമായി ബന്ധപ്പെട്ട എത്ര ഫയലുകൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം, അതിനെക്കുറിച്ചൊന്നും ഇതുവരെ ഒരു മറുപടിയും സർക്കാർ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ദുരൂഹമായി തന്നെ തുടരുകയാണ്. എന്തായാലും ഫയലുകൾ കത്തിച്ചാലും ശരി, അത് തന്നെയേ കത്തിയതായാലും ശരി, ഈ ഒരു വിഷയത്തിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകേണ്ടതുണ്ട്. എന്തൊക്കെ തരത്തിലുള്ള ഫയലുകളാണ് കത്തി നശിച്ചത്, അത് ഇനി ഈ ഫയലിംഗ് സംവിധാനത്തിലൂടെ അത് റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമോ, അത് വീണ്ടും പുനരുദ്ധരിക്കാൻ സാധിക്കുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി അന്വേഷിക്കണം. ഏതായാലും വീണ്ടും ഈ കത്തിക്കലും അല്ല ഈ കത്തലും കാര്യങ്ങളുമൊക്കെ ചർച്ചാവിഷയമാവുകയാണ് മാധ്യമങ്ങളിലൂടെ. ഇതിപ്പോൾ കുറച്ചു കാലം ഈ വിഷയം ചർച്ച ചെയ്ത ശേഷം മാധ്യമങ്ങൾ മറ്റ് മേഖലകളിലേക്ക് പോകുമ്പോൾ സത്യം പറഞ്ഞാൽ ഇത്തരം കേസുകളോ ഇത്തരം സംഭവങ്ങളോ അങ്ങ് ഒതുക്കപ്പെടുകയാണ് പതിവ്. പക്ഷേ കൂടുതൽ കൂടുതൽ ഈ ഒരു കാര്യത്തിൽ ഫോളോ അപ്പുകളും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് മാധ്യമങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് വേണ്ടത്. വളരെ തന്ത്രപ്രധാനമായ കേന്ദ്രത്തിൽ ഉണ്ടായ ഈ തീപിടുത്തവും ഈ ഫയൽ കത്തലുമൊന്നും അത്ര ലാഘവത്തോടെ കാണാൻ ഇവിടുത്തെ ജനങ്ങൾക്കോ മാധ്യമങ്ങൾക്കോ കഴിയില്ല എന്നുള്ള കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ പറഞ്ഞുകൊള്ളുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.